നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ആദ്യമായി തന്നെ നേരുകയാണ്. ഇന്ന് എന്നോടൊപ്പമുള്ള ഒരു വിശിഷ്ടാതിഥി എല്ലാവർക്കും സുപരിചിതനാണ്, എൻ സി പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷാജി ചെറിയാനാണ്. നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് പ്രത്യേകം സ്വാഗതം. എല്ലാവർക്കും എൻ സി പി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ പെരുന്നാൾ ആശംസകൾ. ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ എല്ലാ വയനാട്ടിലെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും ആശംസകൾ. അപ്പം പെരുന്നാളിൻ്റെ ഒരു നിറവിൽ നിന്ന് നമ്മൾ സംസാരിക്കുകയാണ്. വിഷയം പക്ഷേ നമ്മൾ മറ്റു പല വിഷയങ്ങളും പാർട്ടി വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ പുതിയൊരു നേതൃത്വമാണല്ലോ എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ആ എൻ സി പിയുടെ പുതിയ നേതൃത്വത്തിൽ സംഘടനയുടെ വളർച്ച എത്രത്തോളം ഉണ്ട്? വളരെ വിപുലമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഈ കഴിഞ്ഞ 6 മാസ കാലഘട്ടം കൊണ്ട് എൻ സി പി വയനാട് ജില്ലയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്നിതിനായി ഞാൻ പ്രസിഡൻ്റായി ചാർജ് ഏറ്റെടുത്തത് മുതൽ കഴിഞ്ഞ 5 മാസക്കാലം തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുകയും വളരെ ശക്തമായിട്ടുള്ള ഒരു നേതൃനിര വയനാട് ജില്ലയിൽ അതിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നമുക്കിവിടെ വയനാട് ജില്ലയിൽ 2 സംസ്ഥാന സെക്രട്ടറിമാരുണ്ട്. അതിൽ ശിവരാമേട്ടൻ, സി എം ശിവരാമൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് രാഷ്ട്രീയത്തിലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അദ്ദേഹം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ എം പി അനിൽ മുൻ ജില്ലാ പ്രസിഡൻ്റാണ്, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹവും ഒരുപാട് സപ്പോർട്ട് ഈ പാർട്ടിക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു യുവനിര ഇന്ന് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇന്ന് അറൗണ്ട് 25 മണ്ഡലങ്ങളിൽ ഇന്ന് പാർട്ടി ശക്തിപ്പെട്ടു വരികയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ എത്രത്തോളം വിജയകരമായിരുന്നു? ഇപ്പം നമ്മൾ 2000 മെമ്പർഷിപ്പുകൾ നമ്മൾ ഓൾറെഡി വയനാട് ജില്ലയിൽ ചേർത്ത് കഴിഞ്ഞു പുതിയതായിട്ട്. ഇപ്പോഴും അതിന് ക്യാമ്പയിൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ മാത്രം 180 മെമ്പർഷിപ്പുകൾ ഞങ്ങൾ ചേർത്ത് കഴിഞ്ഞു. പുതിയതായിട്ട് നല്ലൊരു മുന്നേറ്റം വയനാട് ജില്ലയിൽ മുള്ളൻകൊല്ലി പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഇപ്പം പഞ്ചായത്ത് കമ്മിറ്റിയായി. കോട്ടത്തരെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഉടനെ ആവാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തും പുതിയ നേതൃത്വമാണല്ലോ ഇപ്പോഴുള്ളത്. സംസ്ഥാന പുതിയ നേതൃത്വത്തിന് കീഴിൽ സംസ്ഥാനത്തിൽ മറ്റ് ജില്ലകളിലൊക്കെ പ്രവർത്തനം എങ്ങനെയാണ്? വളരെ വിപുലമായൊരു പ്രവർത്തനമാണ് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്നത്. അതിൽ നമുക്ക് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 125 പരം ബ്ലോക്ക് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതുപോലെ 10,000 ആളുകൾ പ്രത്യേകിച്ച് UDF വിട്ടുകൊണ്ട്, കോൺഗ്രസും മറ്റു ഇതര പ്രസ്ഥാനങ്ങളും വിട്ടുകൊണ്ട് NCPയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും പലരും അത് സംസ്ഥാന നേതൃത്വ തലത്തിലും അല്ലെങ്കിൽ ജില്ലകളിൽ നേതൃത്വതലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ വിപുലമായിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതൃനിര സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ NCPയുടെ ഒരു രാഷ്ട്രീയ പ്രസക്തി ഇപ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ എന്താണ്? വളരെ പ്രസക്തമായൊരു പ്രസക്തിയാണെന്ന് NCPക്കുള്ളത്. കാരണം കഴിഞ്ഞ 2 ഇലക്ഷനുകളിൽ കോൺഗ്രസ്സിന് 10% വോട്ട് ലോക്സഭയിൽ കിട്ടിയില്ല. ഇപ്പോൾ ഈ 2 ഇലക്ഷനുകളിലും ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. ലോക്സഭയിൽ പ്രതിപക്ഷത്തിൻ്റെതായൊരു ധർമ്മമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ BJP ഗവൺമെൻറ് കാണിച്ചു കൂട്ടുന്ന എല്ലാ തരത്തിലുള്ള ഭരണഘടനാ ലംഘനങ്ങൾക്കുമെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഒരു മേജർ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനാണ്. അവരത് ഏറ്റെടുക്കുന്നില്ല. അവരെല്ലാവരും മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ശരത് പവാർ ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, അറൗണ്ട് 7 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ഇതര പാർട്ടികളാണ്. അതിവിടെ കോൺഗ്രസും അല്ല, അവിടെ BJPയും അല്ല. BJP ഭരിക്കുന്നത് 12 സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. അറൗണ്ട് 6 സംസ്ഥാനങ്ങൾ അലിയൻസ് ആയിട്ട് ഭരിക്കുന്നുണ്ട്. അതിലിപ്പം നമ്മൾ മേഘാലയത്തിലെടുത്താൽ അവിടെ കോൺഗ്രസിൻ്റെ 5 MLA അവിടുത്തെ പ്രാദേശിക കക്ഷിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ BJP അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മുന്നണി ഒന്നിച്ച് കോൺഗ്രസും BJPയുടെ മുന്നണിയാണ് മേഘാലയയിൽ ഭരിക്കുന്നത്. അതൊന്നും ഇവിടെ ആരും സംസാരിക്കപ്പെടുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഹിന്ദുത്വ വർഗീയത
അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയം കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നു, ആ മൃദു സമീപനം എല്ലാം ഇപ്പം വിട്ടു. അപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മതത്തെ മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മതാധിഷ്ഠിത ഭരണകൂടം എന്നതിലുപരി ഒരു ദേശീയ ഭരണകൂടം, അതിൽ എല്ലാ വർണ്ണ ജാതി മത ഭേദമന്യേ എല്ലാവരും ഉൾക്കൊള്ളുന്ന പാവപ്പെട്ടവനും അതുപോലെ സമ്പന്നനും ഒരുപോലെ പരിഗണന ലഭിക്കുന്ന ഒരു ഭരണകൂടം, ആ ആശയമാണ് എൻ സി പി മുന്നോട്ട് വെക്കുന്നത്. അത് നമ്മുടെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹം വളരെ വിഷനുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വിഷൻ കൊണ്ടാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ ഇന്ന് നമ്മൾ ഐത്തം കൽപ്പിച്ചിരുന്ന എന്നാൽ ബി ജെ പിയെ എതിർക്കുന്ന നമ്മുടെ ശിവസേന ഇന്ന് മുന്നണിയിൽ വരികയും അവിടെ ഒരു കൂട്ട് മന്ത്രിസഭ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ന് പ്രശാന്ത് കിഷോർ കോൺഗ്രസിൻ്റെ പുറകെ പോയി അത് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു, അദ്ദേഹം പോലും അവസാനം ഇപ്പം സറണ്ടർ ചെയ്ത് അദ്ദേഹം കണ്ടംവഴി ഓടി. അപ്പം കോൺഗ്രസിനെ രക്ഷിക്കുവാൻ വേറെ ഇന്ന് ബദൽ ഒരു ആശയമില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ അത് എൻ സി പി ഉൾപ്പെടുന്ന ഒരു മുന്നണി മൂന്നാം മുന്നണിയായി വന്നെങ്കിൽ മാത്രമേ ഭാവിയിൽ അതിൽ ഇപ്പോൾ ഈ പറയുന്ന എൻ ഡി എക്കെതിരെയുള്ള പോരാട്ടത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ ചെറു പാർട്ടികളുടെ ഏകോപനം, അതല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപീകരണം, അതിൽ എൻ സി പിയുടെ പങ്ക് വ്യക്തമായിട്ട് എന്താണ്? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ എൻ സി പിക്ക് വലിയൊരു പങ്കുണ്ട് അതിനകത്ത്. കാരണം നമുക്കറിയാം, ഇന്ന് മുൻകാലങ്ങളിൽ സോണിയാഗാന്ധി വിളിച്ച ഒരു മീറ്റിങ്ങിൽ മമതാ ബാനർജി അല്ലെങ്കിൽ നമ്മൾ തെലുങ്കുദേശം തൊട്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ ചടങ്ങിൽ പങ്കെടുത്തില്ല. പക്ഷേ നമ്മുടെ ബഹുമാനിയായ ശരത് പവാർ വിളിച്ചു ചേർത്ത ഇതിൽ നമ്മുടെ സ്റ്റാലിൻ ഉൾപ്പെടെ, അതുപോലെ വൈ എസ് ആർ ഉൾപ്പെടെയുള്ള നമ്മുടെ മകൻ ഉൾപ്പെടെ ജഗൻമോഹൻ റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ പിന്തുണ നൽകിയിരുന്നു. അപ്പോൾ ഈ ഏഴ് സംസ്ഥാനങ്ങളിൽ ഇന്നിപ്പോൾ നമ്മുടെ ഇടതുപക്ഷം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് ഇതര പാർട്ടികൾ തീർച്ചയായിട്ടും എൻ സി പിയും സി പി എമ്മും നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ അതുപോലെ മറ്റു രാഷ്ട്രീയതര പാർട്ടികൾ നേതൃത്വം നൽകുന്ന. കാരണം നമുക്ക് ആന്ധ്രയിലെയും അതുപോലെ തമിഴ്നാട്ടിലെയും ഒന്നും പ്രാദേശിക കക്ഷികളെ അവഗണിക്കാൻ കഴിയില്ല. കാരണം ഈ ഏഴ് ഈ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ എറൗണ്ട് 145 ലോക്സഭാ സീറ്റുകളുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായി കോൺഗ്രസ് പഠിക്കുന്നില്ല. ഇവിടെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്നത് ആകെ 10 സീറ്റിന് താഴെയാണ്. അപ്പോൾ ഒരു ദേശീയ ബദൽ ഉണ്ടാക്കാൻ വളരെ പ്രാദേശിക കക്ഷികൾ വിചാരിച്ചാൽ വളരെ ഈസിയാണ്. കാരണം വെച്ചാൽ ബി ജെ പി കിട്ടിയ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 2014 അത് 31% സംതിങ്ങും, അതുപോലെ തന്നെ 2019 37% ആറ് പെർസെൻറ്റേജിൻ്റെ വളർച്ചയാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ 61% ജനങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ ഒരിക്കലും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. അപ്പോൾ അതൊരു ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ വിശാല മനസ്കരാണ്. അപ്പോൾ അവർ ഒരു ബി ജെ പി ഇതര മുന്നണി വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മുടെ ബഹുമാനായ അഖിലേന്ത്യാ പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അതിനുള്ള എല്ലാ നീക്കുപോക്കുകളും എല്ലാ ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ കേരളത്തിൽ അദ്ദേഹം ഈ വരുന്ന മെയ് മാസം 24 എറണാകുളത്ത് 2000 പങ്കെടുക്കുന്ന എൻ സി പിയുടെ പാർട്ടി പ്രതിനിധികൾ, അത് മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങി ജില്ലാ ഭാരവാഹികൾ തുടങ്ങി സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ, അതായത് 1200 മണ്ഡലങ്ങളുണ്ട്. അതിൽ അറൗണ്ട് ഇപ്പോൾ 1100 മണ്ഡലങ്ങൾ കേരളത്തിൽ എൻ സി പി ഓൾറെഡി ഇപ്പം കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇതുൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോവുകയാണ് ഈ മെയ് 24. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇത്തരം ചിട്ടയായ പ്രവർത്തനങ്ങളും ഈ പറയുന്ന കൺവെൻഷൻ ഉൾപ്പെടെ നടക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് സംസ്ഥാനത്ത് കേരളയിൽ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ വരുന്നത്. ഈ കേരളയിൽ ഉൾപ്പെടെയുള്ള മറ്റ് വിവാദ വിഷയങ്ങളിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ നിലപാടുകളിൽ നിങ്ങളുടെ പാർട്ടിയുടെ വ്യക്തമായ നിലപാട് എന്താണ്? പാർട്ടിയുടെ വ്യക്തമായ നിലപാട് ഈ കേരളത്തിന് അനുകൂലമാണ്. അത് പല പ്രസ്താവനകളിലൂടെയും പല യോഗങ്ങളിലൊക്കെ പ്രമേയങ്ങളിലൂടെയും അത് എൻ സി പി നേതൃത്വം. പക്ഷേ ജനങ്ങൾ ആശങ്കയിലാണല്ലോ. ജനങ്ങൾ ആശങ്ക, അത് ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചുമുള്ള ഒരു ലഘുലേഖകൾ ഇപ്പം വളരെ കുറവാണ് ഇറങ്ങിയിരിക്കുന്നത്. ബോധവൽക്കരണം കുറവാണ്. കേരളത്തിൻ്റെ ഒരു വിഷയം വരുമ്പം ജനസംഖ്യ കൂടുതൽ, ജനസാന്ദ്രത കൂടുതൽ, പാർപ്പിടം പോലും പലർക്കും ഇല്ല. അവർക്ക് ദൈനംദിനം ജീവിക്കാൻ, ഇപ്പോൾ ബസ്സിലൊക്കെ ഞാൻ പോരുമ്പോൾ പലരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേട്ടിട്ടുള്ളത് അവർ പറയുന്നത് നമുക്ക് ഇന്ന് ജീവിക്കാനുള്ളത് മതി എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും ജനം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കേരളയിൽ പോലുള്ള വലിയ കോടീൻ്റെ പദ്ധതി അവതരിപ്പിക്കുന്നത്. ഇതാണ് ജനം എതിർക്കുന്നത്. അതിന് ഇടതുപക്ഷം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ജനത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾ നമ്മൾ എടുത്താലും അവിടെ രണ്ട് പക്ഷമുണ്ട്. അതിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് എപ്പോഴും നമ്മൾ മാറി. ഇപ്പം നമ്മൾ ഭരണകൂടം അധികാരത്തിൽ കയറുന്നത് ഇപ്പം ബി ജെ പിയുടെ കാര്യം പറഞ്ഞു ഭൂരിപക്ഷം. അപ്പോൾ അത് അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം പറയുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ
സാധാരണ ഇതൊരു നടപ്പാക്കുന്നതിൻ്റെ ഒരു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് അതിന് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം, തീർച്ചയായിട്ടും അതൊരു ത്യാഗമായിട്ട് അവർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ചിലർക്ക് ചിലപ്പോൾ അവിടുന്ന് ഭൂമിയോട് വീടിനോടൊക്കെ ചില സെന്റിമെന്റ്സ് ഉണ്ടാവാം, പക്ഷെ എങ്കിൽ പോലും നമ്മൾ അടുത്ത തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു കേരളയിൽ വരുമ്പോൾ അതിൻ്റെ ഭാവി സാധ്യതകൾ, അതുപോലെ നമ്മുടെ സമയമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമയമാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പം നമ്മുടെ സമയത്തെ ചുരുക്കുകയാണ്. അപ്പൊ അത് സമയത്ത് ചുരുക്കുമ്പോൾ ഇന്ന് ഒരു ദിവസം വേണം, രണ്ട് ദിവസം വേണം ഞാൻ തിരുവനന്തപുരത്ത് പോയി വരാൻ, ഇന്ന് എനിക്ക് ഒരു ദിവസം വേണം, അപ്പോൾ ഒരു ദിവസം എനിക്ക് ലാഭമാണ്, അവിടെ എനിക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ ഇനി വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ജനറേഷൻ അല്ല വരുന്നത്. അപ്പൊ കൃഷിയൊക്കെ എന്ന് പറയുന്നത് നമ്മളൊരു കൂട്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി വ്യവസ്ഥയിൽ നടപ്പാക്കുന്ന സമ്പ്രദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഐ ടി പാർക്കുകൾ ഇതിനോടനുബന്ധിച്ച്, അതുപോലെ തന്നെ മറ്റു വ്യവസായങ്ങൾ, ഇതിനൊക്കെ വളർച്ച, കാരണം ഇതിന്റെ മാത്രം പ്രോഫിറ്റ് ആക്ടിവിറ്റീസ് നടക്കപ്പെടും. അപ്പൊ അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ വരുമ്പം അവർക്ക് ഒരുപാട്, കാരണം അവരൊക്കെ അവിടെ യൂറോപ്പിൽ, ഇതിപ്പം നമ്മൾ ഈ കേരളയിൽ എന്ന് പറയുന്നത് ജപ്പാനിലൊക്കെ നമ്മൾ മെട്രോ മറ്റേ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്ന യൂറോപ്പിലൊക്കെ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെയൊക്കെ നടപ്പാക്കിയ കാര്യങ്ങളാണ്. പിന്നെ ഗൾഫിലൊക്കെ ഇത് വരുമ്പോൾ അവിടെ പലപ്പോഴും റോഡുകൾക്കോ സ്ഥലങ്ങൾക്കോ മരുഭൂമി ആയതുകൊണ്ട് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ കേരളം സംബന്ധിച്ച് ജനസാന്ദ്ര ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ അവിടെ നടപ്പാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് നടപ്പാക്കിയില്ലെങ്കിൽ നമ്മൾ ഇനി വീണ്ടും 10 വർഷം 20 വർഷം മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് 100,000 കോടി 2,000,000 കോടിയാണ് മുടക്കേണ്ടതെങ്കിൽ അത് 600,000 കോടിയിലേക്ക് മാറും. അപ്പം ബാധ്യതകളും മറ്റു ഇതുകളെല്ലാം വർദ്ധിക്കും. പറഞ്ഞതുപോലെ വികസനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അതേസമയം തന്നെ ജനകീയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രകൃതി കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയുടെ മറ്റ് വിഷയങ്ങൾ കൊണ്ട്, വന്യമൃഗ ശല്യം രൂക്ഷമായ വിഷയങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അവരുടെ പ്രശ്നം, ജീവിതം പൊറുതിമുട്ടിയൊരവസ്ഥയിലാണുള്ളത്. ഇതിന് പരിഹാരമായി നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ പാർട്ടിയുടെ കൈവശമാണ് വനംവകുപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം ഈ വന്യമൃഗ ശല്യത്തിന് അല്ലെങ്കിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന് എന്താ നമുക്ക് പരിഹാരം പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരുപാട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി തന്നെ പല പ്രാവശ്യം നിവേദനങ്ങൾ കൊടുത്തു. അതുപോലെ LDF ജനാധിപത്യ മുന്നണി ഓൾറെഡി നിർദ്ദേശങ്ങൾ കൊടുത്തു. അതുപോലെ ഒരു LDFന്റെ ഒരു ശില്പശാല ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ബ്രഹ്മഗിരിയിൽ വെച്ച്. അവിടെ നമ്മുടെ ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഓരോ പാർട്ടിയുടെയും അഭിപ്രായങ്ങൾ, അവരുടെ പദ്ധതികൾ അത് ആ LDF കമ്മിറ്റിയിൽ സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ വളരെ നല്ലതായിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ, നമ്മുടെ ഇന്ന് സമർത്ഥനായിട്ടുള്ള ജില്ലാ സെക്രട്ടറി നമ്മുടെ ഗഗാറിൻ, സഖാവ് ഗഗാറിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ പരിപാടി നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ LDFന്റെ കൺവീനർ ശ്രീ CK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അത് വളരെ, കാരണം എന്ന് വെച്ചാൽ LDFൽ ഒരു വളരെ ജനാധിപത്യപരമായി എല്ലാവരെയും പരിഗണിക്കുന്ന, എല്ലാ ഘടകകക്ഷികളെയും പരിഗണിക്കുന്ന നല്ലൊരു കൂട്ടായ്മയായിരുന്നു. അതിലൊരുപാട് നല്ല ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് ഇപ്പം വയനാടിന് വേണ്ടിയിട്ട് ഒരു 75 കോടി രൂപ നമ്മൾ 7,000 കോടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാൻ ഉൾപ്പെടെ സാധാരണക്കാരിൽ, സാധാരണക്കാർക്ക് അതിൻ്റെ ഉപകാരം കിട്ടുന്ന വിധത്തിൽ, അതുപോലെ ടൂറിസം തുടങ്ങി, വന്യമൃഗ സംരക്ഷണം തുടങ്ങി, അതിൻ്റെ ശല്യങ്ങൾ നിർത്തുവാൻ തുടങ്ങിയുള്ള എല്ലാ പദ്ധതികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് നടപ്പാക്കിയ പല പദ്ധതികൾ, ട്രഞ്ച് സംവിധാനമായാലും ഫെൻസിങ് ആയാലും ഒക്കെ അവസാനം വന്നു റെയിൽപാള ഇത് ഉപയോഗിച്ചിട്ടുള്ള റെയിൽ ഫെൻസിങ് പറഞ്ഞു. അതിൽ പോലും ചില സമയത്ത് ഫ്ലോപ്പ് പറ്റി ആന അത് തട്ടിമറിച്ചിട്ട് വീണ്ടും കൃഷിയിടത്തിലേക്ക് കയറാണ്. ഇപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ ഒരു ഈ ഒരു വിഷയത്തിൽ? ഇതിനകത്ത് ഫണ്ടിൻ്റെ അഭാവമുണ്ട് കേന്ദ്രത്തിൽ നിന്ന്. ശരിക്കും ഫണ്ടുകൾ, കാരണം എന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന പല കാര്യങ്ങളും, ഇതിൽ പല കാര്യങ്ങളും നടപ്പാക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണുള്ളത്. ഇപ്പം നമ്മളൊക്കെ അറിയാം കടുവാ സങ്കേതത്തിനൊക്കെ അതിന് വരുന്ന എല്ലാ ബാധ്യതകളും, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഏറ്റെടുക്കേണ്ട ഏജൻസി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഫണ്ടിൻ്റെ അഭാവങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ഇത് കർഷകരെയും സാധാരണക്കാരെയും അവരുടെ കൃഷിയെയും എല്ലാം ബാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് LDF മുന്നണി അത് കൂട്ടായ ചർച്ച ചെയ്തുകൊണ്ട്, അത് CPM ആയാലും CPI ആയാലും കേരള കോൺഗ്രസ് എം ആയാലും, എല്ലാവർക്കും ഒരു പൊതുധാരണകളുണ്ട്. വരും നാളുകളിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി പുതിയ നേതൃത്വത്തിന് കീഴിൽ എല്ലാ പഞ്ചായത്തിലും കമ്മിറ്റികൾ വരുന്നു, സംഘടനയിൽ ആൾ കൂടുന്നു ഒക്കെ. എന്താണ് വയനാട് ജില്ലയിൽ പാർട്ടിയുടെ അടുത്ത ടാസ്ക്? എന്താണ് വയനാട് ജില്ലയിൽ നമ്മുടെ പാർട്ടിയെ കെട്ടിപ്പടുക്കുക,
ഒരു ശക്തമായ നേതൃത്വ നിര എല്ലാ ബ്ലോക്കുകളിലും മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയെടുക്കുക. അക്കൂട്ടത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് NCP നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിരിക്കും. അവർക്ക് കയറി ചെല്ലാൻ, അതായത് ചിലപ്പോൾ CPM CPI കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസും മറ്റോ ഇതര കക്ഷികൾ, മീൻസ് UDFലുള്ള കക്ഷികൾ, അവരൊക്കെ സെലക്ട് ചെയ്യാവുന്ന ഒരു പ്രസ്ഥാനം മറ്റ് CPMO CPIO അവർക്ക് മാറ്റി നിർത്തിയാൽ അത് NCP ആണ്. അപ്പോൾ പുതിയതായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീനങ്ങാടിക്കാരനായ അദ്ദേഹം പനമരം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ആയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ അറൌണ്ട് 50 പേര് NCPയിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ 200 പരം പേരുകൾ പങ്കെടുത്തൊരു ബ്ലോക്ക് കൺവെൻഷനും അവിടെ ഒരു പൊതുയോഗവും നടന്നിരുന്നു, നമ്മുടെ ബഹുമാനായ മന്ത്രി പങ്കെടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം 15 കൽപ്പറ്റയിലും അതുപോലെ മാനന്തവാടിയിലും ഒക്കെ നടക്കാൻ പോവുകയാണ്. അതുകൂടാതെ ഇപ്പം വയനാടിനെ ജില്ലയ്ക്ക് പുറത്ത് നോക്കിയാൽ അറൌണ്ട് 1200 പേര് കാഞ്ഞങ്ങാട്, കാസർഗോഡും കണ്ണൂരുമായി പാർട്ടിയിലേക്ക് അടുത്ത മാസം 19 കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് വിപുലമായിട്ടുള്ള 3 ജില്ലയിൽ നിന്നുള്ള ഒരു വിപുലമായ ആഘോഷ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു സംഘടനാ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ, ഈസി ആയിട്ട് അവർക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റിയ ഒരു പാർട്ടിയായി. അതിൽ നമ്മൾ പാർട്ടിയെ മറ്റു അഴിമതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ അങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ അതിനായിക്കോ ഞങ്ങളുടെ ബൈലോയിലൊന്നുമില്ല ഉൾക്കൊള്ളുന്നില്ല. നമ്മുടെ മെമ്പർഷിപ്പിലൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ വയനാട് ജില്ലയിൽ ഉണ്ടാക്കുക, അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരെടുക്കുന്ന എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് നയങ്ങൾക്കും പിന്തുണ കൊടുക്കുക, കൂടാതെ ഇവിടുത്തെ സാധാരണക്കാരെയും കർഷകരെയും തൊഴിലാളികളെയും അതുപോലെ അങ്ങനെയുള്ളവരെ സഹായിക്കുവാനുള്ള പുതിയ വിപുലമായിട്ടുള്ള പല നടപടികളും നമ്മൾ നടപ്പാക്കേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ പിന്തുണയും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നൽകുക. NCPയെ സംബന്ധിച്ചിടത്തോളം മുൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അനിലായാലും ഇപ്പോൾ ഷാജി ചെറിയാനാണെങ്കിലും യുവ രക്തത്തിൻ്റെ ഒരു പ്രതീകങ്ങളാണ്. ഈ എങ്കിൽ കൂടി യുവജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം പാർട്ടി കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? യുവജനങ്ങൾക്ക് വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രാധാന്യം സ്റ്റേറ്റ് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ മാസം 24 NYC നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് വെച്ച് ലക്ഷദ്വീപ് സ്റ്റുഡൻസും കേരളത്തിലെ NYCയും ചേർന്ന് ഒരു ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ വിനീതന ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തതാണ്. അപ്പോൾ അന്ന് നമ്മുടെ കേരളത്തിൽ അന്നുള്ള എല്ലാ യുവ നേതാക്കന്മാരും അന്ന് വന്നിരുന്നു. പക്ഷേ അപ്പോൾ അത് കോൺഗ്രസ് യുവ നേതൃത്വത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ സമർത്ഥരായ, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല രാഷ്ട്രീയ അറിവുള്ള, പക്വതയുള്ള യുവാക്കളെയാണ് അന്ന് അവിടെ കണ്ടുമുട്ടാൻ പറ്റുക. അന്ന് നമ്മുടെ ബഹുമാനായ ലക്ഷദ്വീപ് MP ഉൾപ്പെടെയുള്ള എല്ലാവരും നമ്മൾ പരിചയപ്പെടുകയും നമ്മൾ അടുത്ത ഇടപഴകിയൊക്കെ ചെയ്തിരുന്നു. അന്ന് നമ്മുടെ ബഹുമാനായ KV തോമസ് വന്നിരുന്നു. അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരുപാട് വ്യക്തി ഹൈബിയുടെ തുടങ്ങിയുള്ള MPമാർ പങ്കെടുത്തിരുന്നു. വളരെ വിപുലമായിട്ടുള്ള, അതിൽ യുവാക്കളുടെ ഒരു വലിയ നിരയാണ്, ആ യുവാക്കളാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ മാത്രം, അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ അതുപോലെ യുവ നിര വളർന്നു വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജില്ലാ എനിക്ക് ശേഷം എന്നല്ല, യെസ് തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്നതിലല്ല, നമ്മൾ ഒരു ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ അല്ലെങ്കിൽ CPIയുടെ മന്ത്രിമാർ നല്ല രണ്ടാം തര ഇത് വന്നു. ഇപ്പം പഴയ സീനിയർ ആയിട്ടുള്ള ആളുകൾ മാറി നിന്നുകൊണ്ട് അത് ഒരു നല്ല ഒരു നേതൃത്വം വന്നു. അപ്പോൾ അവർക്ക് ഭാവിയിൽ വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പിനെ അവർക്ക് അഭിമുഖീകരിക്കാനും പാർട്ടി ഒരുക്കാനും ഒക്കെ അവർക്ക് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ എന്നും യുവാക്കളെ ഒരുക്കിയെങ്കിൽ മാത്രമേ ഭാവിയിൽ പാർട്ടിക്ക് വളർച്ച ഉണ്ടാകും. സെക്കൻഡ് ജനറേഷൻ വളർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും വളർന്നു വരുന്നുണ്ട്. നമ്മൾ വയനാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. വയനാട്ടിൻ്റെ NCPയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പം വയനാടിൻ്റെ സമഗ്ര വികസനം സംബന്ധിച്ച് വ്യക്തിപരമായും പാർട്ടിപരമായും നമുക്ക് എന്താണ് ഒരാശയം മുന്നോട്ട് വെക്കാനുള്ള ആശയങ്ങൾ എന്താണ്? വയനാടിൻ്റെ വികസനത്തിന് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഒരു രാഷ്ട്രീയ കൂട്ടായ്മയാണ്. അതിൽ നമ്മുടെ വയനാട് MP രാഹുൽ ഗാന്ധിക്ക് ഒരു നേതൃത്വം വേണം. വയനാട് ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യോഗം വിളിക്കണം. അത് കേന്ദ്രത്തിൽ നിന്ന് എന്തെല്ലാം സഹായങ്ങൾ വയനാടിന് കിട്ടും. ഇന്ന് രാഹുൽ ഗാന്ധി MP ആയതുകൊണ്ട് വയനാടിനുള്ള എല്ലാ സഹായങ്ങളും BJP ഗവൺമെൻറ് നിർത്തിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം MP ആയത് വയനാടിനൊരു ശാപമായതുപോലെ എന്ന് നിലനിൽക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് വേണ്ടത് ഒരു രാഷ്ട്രീയ കൂട്ടായ്മ വയനാടിന് വേണ്ടി. ആ കൂട്ടായ്മയിൽ വയനാടിൻ്റെ ഫസ്റ്റായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നുള്ള ഒന്ന് ടൂറിസം സെക്ടറാണ്. അപ്പോൾ ടൂറിസം, കൃഷി, പിന്നെ ക്ഷീരവികസനം, ഈ മേഖലകളിൽ സ്വയം തൊഴിൽ, സ്റ്റാർട്ടപ്പുകൾ, അപ്പോൾ ഈ മേഖലകളിൽ വയനാട് ജില്ലയിൽ അതുപോലെ തന്നെ വയനാടിൽ ഒരു മുന്നേറ്റം ഉണ്ടാകണം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും
ഐക്യത്തോടുകൂടി വേണം അത് ഉണ്ടാകാൻ വേണ്ടി. നമ്മൾ വ്യക്തിപരമായി ആരെയും എതിർക്കുന്നില്ല, രാഷ്ട്രീയ ആശയങ്ങൾ മാത്രമേ എതിർക്കുന്നുള്ളൂ. അപ്പം വയനാടിൻ്റെ താല്പര്യം ഈ വയനാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യങ്ങളായിരിക്കണം. അതിന് പിന്നെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ബി ജെ പി എന്നോ ഒന്നുമില്ല. അപ്പം അത്തരത്തിലുള്ളൊരു സമീപനം ഉണ്ടാവുകയും അതിനൊരു ഏകോപന കമ്മിറ്റി ഉണ്ടാവുകയും നമ്മുടെ റെയിൽവേ തുടങ്ങി എയർപോർട്ട് തുടങ്ങി നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി കൂട്ടായി നമ്മൾ കേന്ദ്രത്തിലേക്ക് ഡൽഹിയിലേക്ക് പോവുകയും അതിന് നേതൃത്വം കൊടുക്കുവാനുള്ള ഒരു എം എൽ എമാരുടെ എല്ലാം ഒരു നിരവുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം വഹിക്കുന്നില്ലെങ്കിൽ ചാർജുള്ള മന്ത്രി നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള ശശീന്ദ്രൻ മന്ത്രിയാണ്, അദ്ദേഹത്തെ ഇത് ധരിപ്പിക്കുകയും അതിനുവേണ്ടി ഒരു നേതൃത്വം ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ടാവും. കൂടാതെ നമ്മളെക്കാൾ വലിയ കക്ഷികൾ, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഒരു ചെറിയ കക്ഷിയാണ്, രണ്ട് എം എൽ എമാരേ ഉള്ളൂ. അപ്പം അതിനേക്കാൾ ഉപരി നമുക്കിവിടെ നമ്മുടെ സി പി എം അതുപോലെ സി പി ഐ കൂടുതൽ എം പിമാരുള്ള അല്ലെങ്കിൽ കൂടുതൽ കേരളത്തിൽ നിന്ന് അവർക്ക് രണ്ടുപേർക്ക് എം പിമാർ സി പി ഐക്കില്ല, സി പി എമ്മിന് മാത്രമേ എം പി ഉള്ളൂ. അപ്പോൾ അതുപോലെ പക്ഷേ എം എൽ എമാരുണ്ട്. അപ്പം അവർക്ക് കൂട്ടായി യോജിച്ചുകൊണ്ട് അവർക്ക് ഒരു നേതൃത്വ നിര, അതിൽ എൻ സി പിയുടെയും അല്ലെങ്കിൽ മറ്റിതര കക്ഷികളുടെയും ഒക്കെ സംഭാവനകൾ പങ്കാളിത്തം ഉണ്ടാവും. തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്, കാരണം കുറേ കാര്യങ്ങൾ. കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു, അതായത് വയനാട് ജില്ല ഇന്ന് ബാംഗ്ലൂർ എങ്ങനെയാണോ ഐ ടി സെക്ടർ ഐ ടി കമ്പനികൾ ഇന്ന് ഡെവലപ്പായത്, അതുപോലെ കാലാവസ്ഥ കൊണ്ടും എല്ലാ സ്ഥലങ്ങൾ കൊണ്ടും അതുപോലെ യാത്ര ഈസിയായിട്ടുള്ള ആക്സസ് കൊണ്ടും ഒക്കെ മനോഹരമായ നാടാണ്. അവിടെ ഭാവിയിൽ ഒരു ഐ ടി പാർക്ക് എന്നുവെച്ചാൽ വയനാടിനെ മൊത്തം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഐ ടി പാർക്കിനുള്ള വലിയ വമ്പിച്ച സാധ്യതകളോട് ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വയനാട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പം ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വയനാട്ടിലേക്കാണ്. അപ്പം ആ ഒരു സാധ്യത ഐ ടി പാർക്കുകൾ മൂന്ന് താലൂക്കുകളിലും വരണം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ പല കമ്പനികളും വയനാട്ടിലേക്ക് കടന്നു വരും. ഇൻഫോസിസ് ഉൾപ്പെടെ ടി സി എസ് അതിനുള്ളൊരു നേതൃത്വവും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.